സംസാരിച്ചു. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന മുത്തുകൾ മാത്രം മതി ഒരു നല്ല ജീവിതം നയിക്കാനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക്. ഞാൻ സാറ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. അദ്ദേഹം പറഞ്ഞു, ഡൽഹിയിൽ കാർ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്ക്, ആ വാക്ക് തിരുത്തി കൊടുത്ത മകൾ, ആ തിരുത്തലിന് ശേഷം അദ്ദേഹം അത്തരമൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലെ, ഇതെന്താണ്? അതിനെയാണ് നമ്മൾ സാധാരണ പറയുന്നത് തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഈ തിരിച്ചറിവുകൾ നമുക്ക് ഓരോ നിമിഷവും ഓരോ കാഴ്ചയിൽ നിന്നും ഓരോ കേൾവിയിൽ നിന്നും ഓരോ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഇതുവരെ കടന്നു പോയിരിക്കുന്നത്. ഞാൻ 7-ാമത്തെ വയസ്സിലാണ് മാജിക്കിലേക്ക് വരുന്നത്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ അടുത്ത് ഒരു കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അച്ഛനൊരു കർഷകനായിരുന്നു. അച്ഛൻ പറഞ്ഞ കഥകൾ കേട്ട് മാജിക്കിനെ പ്രണയിച്ച് 7-ാമത്തെ വയസ്സിൽ മാജിക് പഠിക്കാൻ തുടങ്ങി. 10-ാമത്തെ വയസ്സിൽ ആദ്യമായി പെർഫോം ചെയ്ത 45 വർഷം മാജിക്കിനെ മാത്രം സ്വപ്നം കണ്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ഞാനൊരു PSC ടെസ്റ്റ് എഴുതിയിട്ടില്ല, ഒരു ജോലിക്കും അപ്ലൈ ചെയ്തിട്ടില്ല, ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാനൊരു LLB ഒരു വർഷം ബാംഗ്ലൂരിൽ പോയി ജോയിൻ ചെയ്തതിന് ശേഷം അതെല്ലാം കടന്ന് മാജിക്ക് മാത്രം മതിയെന്ന് വിചാരിച്ച് നാട്ടിലൂടെ അലഞ്ഞ് കോട്ടയത്തും തിരുവനന്തപുരത്തും ഈ പറയുന്ന ചങ്ങനാശ്ശേരിയിലുമൊക്കെ ഒരുപാട് ഒരു ഷോ കിട്ടാൻ വേണ്ടി ഫൈൻ ആർട്സ് സൊസൈറ്റികളിലെ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും കാണാൻ വേണ്ടി അലഞ്ഞലഞ്ഞ് നടന്ന ഒരു മനുഷ്യനാണ്. അന്നത്തെ ഒരു സ്വപ്നം ഇത് മാത്രമായിരുന്നു, ജാലവിദ്യാ രംഗത്ത് എങ്ങനെയെങ്കിലും ഉയരണം, മാജിക്കിൽ പുതിയ പുതിയ ഇന്ദ്രജാലം അവതരിപ്പിക്കണം എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്ന സ്വപ്നം. 54 രാജ്യങ്ങളിൽ പെർഫോം ചെയ്തു. മാജിക്കിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി ഓസ്കർ എന്ന് പറയുന്നത് മെർലിൻ അവാർഡാണ്. അത് 2011 അത് കിട്ടി. അങ്ങനെ മാജിക്കിൻ്റെ രംഗത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു സ്വപ്നം. ഞാൻ US പോകുന്ന സമയത്ത് എപ്പോഴും ഈ ലാസ് വേഗാസിൽ ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന ഒരു വലിയ മാന്ത്രികനുണ്ട്, ലോകം കണ്ട ഏറ്റവും വലിയ മജീഷ്യൻ, ഇന്ന് ജീവിച്ചിട്ടുണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഷോ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവൻ നേരത്തു. ആ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ഒരു ജോണിയേട്ടനുണ്ട്, എൻ്റെ ഒരു വളരെ ഒരു സഹോദര തുല്യനായ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ ഡേവിഡ് കോപ്പർഫീൽഡിൻ്റെ ഷോസ് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കുതിക്കും, ഇതുപോലെ എനിക്കും ഇവിടെ ഒരു പെർഫോമറായിട്ട് മാറണം. കുറച്ചു കാലം മുമ്പ് ഈ ജോണിയേട്ടനും ഞാനും ഒരു ഹോട്ടലിൽ പോയി ഇന്ത്യൻ മാജിക് അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ധാരണ എത്തി. അങ്ങനെ ഒരു ധാരണയിൽ എത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺട്രാക്ട് ഉറപ്പിച്ചിരുന്നെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് മാറി അവിടുത്തെ ഒരു പെർഫോമറായിട്ട് മാറുമായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് മൂന്ന് ഘട്ടം എന്ന് പറഞ്ഞത്, ആദ്യകാലത്ത് മാജിക്കിന് വേണ്ടി അലഞ്ഞ് നടക്കുന്ന കാലത്ത്, ഒരു ഷോ കിട്ടാൻ വേണ്ടി അലഞ്ഞ് നടക്കുന്ന കാലത്ത് എനിക്കൊരു പാഷനായിരുന്നു മാജിക്ക്. ഏതെങ്കിലും രീതിയിൽ ഒരു പെർഫോമൻസ് കിട്ടണം എന്ന് സാമ്പത്തികമായിട്ട് യാതൊരു നേട്ടവും എൻ്റെ മനസ്സിലില്ല, ഒന്നും മോഹിക്കുന്നില്ല. ചിലപ്പോൾ ഷോസ് നടത്തി കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും, നഷ്ടം തന്നെയായിരിക്കും പൊതുവെ നടക്കുന്നത്. വണ്ടിക്ക് വാടക കൊടുക്കുമ്പോഴേ ആർട്ടിസ്റ്റുകളൊക്കെ കടമാണ് പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അന്ന് ആകെ കിട്ടുന്ന എന്താണ്? ഓഡിയൻസിൻ്റെ ചിരി, കണ്ണിലവരുടെ കണ്ണിൽ വിരിയുന്ന വിസ്മയം, അതിലൂടെ ഉണ്ടാവുന്ന അനുഭൂതി, ആ അനുഭൂതി മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞ് മാജിക്ക് ഒരു പ്രൊഫഷനായിട്ട് പിന്നീട് മാറി. ആ പ്രൊഫഷനായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ടോപ്പിൽ ആർട്ടിസ്റ്റുകളായി, മാജിക്കിൻ്റെ എക്യുപ്മെൻറ്റ്സായി, വാഹനങ്ങളായി, ലൈറ്റ് സൗണ്ട് സംവിധാനങ്ങളായി, വലിയ വലിയ അറേഞ്ച്മെൻറ്റ്സായി. അതോടുകൂടി ട്രൂപ്പിന് ഒരു മാനേജറുണ്ടായി, കടക്ക് പറഞ്ഞ് പൈസ മേടിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ആ പൈസ കിട്ടിയില്ല എന്നുള്ള ഷോ ചെയ്യില്ല എന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മുടെ സ്വഭാവം മാറി തുടങ്ങി. അപ്പോൾ ശരിക്കും പ്രൊഫഷനായി. അപ്പോൾ മാജിക്കിൻ്റെ പെർഫോമൻസായിരുന്നില്ല പ്രശ്നം, സാമ്പത്തികമായിട്ടുള്ള നേട്ടമായിരുന്നു പ്രശ്നം. ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് ഈ ഡേവിഡ് കോപ്പർഫീൽഡിൻ്റെ ഷോയെ പോലെ അവരുടെ ഷോ ചെയ്യാനൊക്കെയുള്ള മോഹം ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞത് സാറ് പറഞ്ഞ പോലെ തന്നെ ചില തിരിച്ചറിവുകൾ, കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയുള്ള സമയത്തുണ്ടായ അനുഭവം, ഒരമ്മ പറഞ്ഞ ചില വാക്കുകൾ, അന്നുവരെ തിരിച്ചറിയാത്ത ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയ സമയത്ത് ഈ ഒരു ലോകത്തിൽ ഞാൻ വന്നു. ഭിന്നശേഷി കുട്ടികളുടെ ലോകത്തേക്ക്, മാജിക് കുട്ടികളെ പഠിപ്പിച്ചവർക്ക് അവരുടെ അമ്മമാരെ വന്ന് ചിരിപ്പിക്കാം എന്നൊരു മോഹത്തിൽ മാജിക് പഠിപ്പിക്കാൻ തുടങ്ങി. അതിൻ്റെ തലം മാറി 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 വന്ന ഡിഫറൻറ്റ് ആർട്സ് സെൻ്റർ എന്ന് പറയുന്നത് 100 കുട്ടികളുടെ സംരംഭമായി. ഇപ്പോൾ 200 കുട്ടികളായി ഇവിടെ. ഈ കുട്ടികളുടെ അഭിവൃദ്ധി കണ്ട്, അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള വളർച്ച കണ്ട്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ഒഴുകാൻ തുടങ്ങി. ഇവിടെ ഓരോ ദിവസവും 4 മഞ്ചും ഫാമിലി വന്ന് കാത്തിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചിന്തിക്കുന്നത് ആരും ഇന്നുണ്ടാവരുതേ, കാരണം ഒരാളുടെ നോ പറയരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടെ ഒരു 5-ഓ 6-ഓ ഫാമിലികൾ കുട്ടികളായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരോട് നമ്മൾ ഇനിയൊരു അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല എന്ന് പറയും, കാരണം നമ്മൾ ഇവിടുത്തെ 1 രൂപ പോലും ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നില്ല. അവർക്കുള്ള ഭക്ഷണം, അമ്മമാർക്കുള്ള ഭക്ഷണം, കുട്ടികളുടെ സ്റ്റൈപ്പൻഡ് എല്ലാ മാസവും കൊടുക്കുന്നത്
ഇതെല്ലാം കൂടി ആണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇവരോട് ഇനി അഡ്മിഷന് സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഈ അമ്മമാരോട് കരച്ചിൽ വരെ ഈ കരച്ചിൽ കേട്ട് കേട്ട് ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ജീവിക്കുന്നതാണോ ശരി, അതോ ഇനിയുള്ള ജീവിതം ഇവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണോ ശരി എന്ന് ചോദിച്ചു. അങ്ങനെ 2021 ഒരു നവംബർ മാസത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ മാനസികമായിട്ട് ഒരുപാട് ഒരുപാട് സംഘർഷം അനുഭവിച്ച ഒരു കാലമായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് പോലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ഒരു സുപ്രഭാതത്ത് നവംബർ 17 മാജിക്കിൻ്റെ ലോകത്ത് നിന്ന് വിരമിക്കുന്നു എന്ന് ഡിക്ലെയർ ചെയ്ത് ഇനിയുള്ള ജീവിതം മരണം വരെ അവസാന വിശ്വാസം വരെ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രൊഫഷനിൽ നിന്ന് മാറി കമ്പാഷൻ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ സ്വയം എന്നോട് തന്നെ ചോദിച്ചു, നിങ്ങൾക്കറിയാം ഈ നവംബർ 17 മാജിക്കിൽ നിന്ന് വിരമിക്കുന്നു എന്തിനാണ് ഡിക്ലെയർ ചെയ്തത്? ഡിക്ലെയർ ചെയ്തതിനെ ഞാൻ അനുസരിക്കില്ല, കാരണം എന്നെ അനുസരിപ്പിക്കാൻ എനിക്ക് തന്നെ സാധിക്കില്ല. പിറ്റേ ദിവസം ആരെങ്കിലും വന്നൊരു ഷോക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പോകും. അപ്പോൾ ഇത് ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറയണം. അങ്ങനെ വിളിച്ച് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ മാജിക്കിൻ്റെ ഉപകരണങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരു മൂലയിലൂടെ ആരും തിരിഞ്ഞു നോക്കാതെ ആർക്കും വേണ്ടാതെ പൊട്ടി പിടിച്ച് മുന്നിൽ കൂടി കിടക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, ഞാനിപ്പോൾ മാജിക്ക് ചെയ്യാറില്ല. ആ ഒരു ഘട്ടം വന്ന സമയത്ത് ഇത് ടെലിവിഷനിലൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് ആയിക്കൊണ്ട് ആളുകൾ വിളിച്ച് വീണ്ടും എന്നോട് വല്ലാതെ പറയാൻ തുടങ്ങി. വളരെ പ്രമുഖരായിട്ടുള്ള നമുക്കറിയാവുന്ന പലരും കലാരംഗത്തുള്ള ആളുകളെ വിളിച്ച് തീരുമാനം തെറ്റാണ്, പുനഃപരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അതൊന്നും ആലോചിച്ചത് മൊബൈൽ ഓഫ് ചെയ്ത് ഇവിടുന്ന് നേരെ നിലമ്പൂർ വീട്ടിലേക്ക് പോയി. അമ്മയാണല്ലോ എല്ലാം താങ്ങാനുള്ള നമ്മുടെ അല്ലേ, അമ്മയുടെ മടിയിൽ പോയി കിടന്ന് കുറേ നേരം കരഞ്ഞു. അങ്ങനെ ആ ഭാരം മുഴുവൻ അമ്മയുടെ മടിത്തട്ടിൽ ഇറക്കി വെച്ചാണ് ഞാൻ അമ്മ തിരിച്ചു പോയിരുന്നത്. പക്ഷെ ഞാൻ പറയുന്ന കാര്യം ഈ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ പാഷനായിരുന്നോ പ്രൊഫഷനായിരുന്നോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണോ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ അനുഭൂതി നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കും, ഇപ്പോൾ ജീവിക്കുന്നതിനർത്ഥമുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയ ഘട്ടം ഇവിടെ നിന്നോട്ടാണ്. ഇപ്പോൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം കൂടുതൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഘട്ടം ഈ നിമിഷമാണ്. ഒരു കുട്ടിയെ കൂടുതൽ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഘട്ടം ഈ നിമിഷമാണ്. സന്തോഷം അത് മാത്രമാണ് ഉള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാ കാര്യങ്ങളും ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ബ്രക്കറോടൊക്കെ പറയാനുള്ള കാര്യങ്ങൾ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് December 25 എന്ന് പറയുന്ന ക്രിസ്മസിൻ്റെ ദിവസം അല്ലേ, ആ ദിവസം പിറവിയുടെ ദിവസമാണ്, നന്മയുടെ പിറവിയുടെ ദിവസമാണ്, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണ്, ഏറ്റവും എന്താ പറയുക നമുക്ക് നന്മകൾ മാത്രം പറഞ്ഞു തന്ന സ്നേഹം മാത്രം പങ്കുവെച്ച ഒരു ജീസസ് നമ്മുടെ ലോകത്തിലേക്ക് വന്ന ദിവസമാണ് December 25. തൊട്ടപ്പുറത്ത് മറ്റൊരു ദിവസം കൂടി വരുന്നുണ്ട്, January 1. അത് മറ്റൊരു പിറവിയാണ്, ഒരു പുതിയ വർഷത്തിൻ്റെ പിറവിയാണ്. നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവസാനഘട്ടം, അതായത് ഈ വർഷത്തിൻ്റെ അവസാനഘട്ടം ചിന്തിക്കണം, സ്വയം ചിന്തിക്കണം. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? പുതിയ വർഷത്തിലേക്ക് പുതിയൊരു പിറവിയിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? മനുഷ്യൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന വഴികൾ തെറ്റുകളുണ്ടാവും, അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അത് തിരുത്താൻ പുതിയ ഒരു വഴിയിലേക്ക് നമുക്ക് കാലത്തിൽ വയ്ക്കാനുള്ള ഒരു ചാൻസാണ് നമുക്ക് എപ്പോഴും തരുന്നത്. കുട്ടികൾ പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം എന്ന് പ്രധാനമാണ്. ഇപ്പം നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ പരീക്ഷയ്ക്ക് പാസ്സാവണം, സയൻസ് പഠിക്കണം, മാത്തമാറ്റിക്സ് പഠിക്കണം എന്നൊക്കെ ചിന്തിക്കും അല്ലേ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വർഷം നിങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ മാനവികത എന്ന് പറയുന്ന സാധനം പഠിക്കണം. എന്താ മാനവികത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ലളിതമായിട്ട് നിങ്ങളോട് പറയാം, രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജൻ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നിങ്ങൾ അധികം പേര് പഠിപ്പിച്ചിട്ടില്ലേ? രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജൻ എന്താണ്ടാവും? H2O വാട്ടർ, വാട്ടർ വെള്ളം ഉണ്ടാവും അല്ലേ. ബോർഡിൽ എഴുതുന്നു H2O വെള്ളം ഉണ്ടാവും. ഓക്കെ, ഈ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർത്ത് വെച്ച ആരെങ്കിലും ഈ ലോകത്ത് ഇതുവരെ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടോ? നടക്കില്ല, ഒന്നും നടക്കുന്ന കാര്യമല്ല. രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ അത് വെള്ളം ഉണ്ടാവുമെന്ന് നമ്മൾ അധ്യാപകൻ പഠിപ്പിക്കുന്നത്. ഇത് വെള്ളത്തിൻ്റെ ശാസ്ത്രമാണ്. നശാന്റെ ദഹിക്കുന്നു ഭഗിനി കൃപാലസ മോഹനം കുളിർ തണ്ണീര് അശ്വിനി ഓമലെ തരു തെല്ലെന്നത് കേട്ട രാമരോഹരിയെന്ന് തോന്നിയാൽ അല്ലല്ലെന്ന് കഥീതു കഷ്ടമേ അല്ലാരങ്ങ് ജാതി മറന്നിതോ എന്ന് ചോദിക്കുമ്പോൾ ജാതി ചോദിച്ചില്ല ഞാൻ സോദരി എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ട വറ്റി വരണ്ടു നിൽക്കുന്ന ഒരു ആനന്ദൻ കയ്യിൽ
ആനന്ദന്റെ കൈക്കുമ്പിളിലേക്ക് ഒരു ചണ്ടാലപ്പെട്ട് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കോരി കുടിക്കുന്ന സമയത്ത് ഈ ആനന്ദന് കൊടുക്കുന്ന സാധനമാണ് എന്ത് മാനവികത എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് എക്സ്ട്രീം മനസ്സിലായില്ലേ? ഒന്ന് വെള്ളത്തിന്റെ ശാസ്ത്രീയത, രണ്ടാമത്തേത് വെള്ളത്തിന്റെ മാനവികത. നിങ്ങൾ പഠിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും സയൻസും കണക്കും പഠിക്കുന്ന സമയത്ത് തന്നെ ജീവിതത്തിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഏറ്റവും മഹത്തായ പാഠമാണ് എന്ത് ഈ മാനവികത എന്ന് പറയുന്നത്. ജിജി തോമസ് സാർ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള സന്നദ്ധത, വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള സന്നദ്ധത, അവിടെയാണ് മനുഷ്യൻ ദൈവീകമായ മുഖം മനുഷ്യനുണ്ടാവുന്നത്. ഖലീൽ ജിബ്രാന്റെ ഒരു പുസ്തകമുണ്ട്, പ്രോഫറ്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്, പ്രവാചകൻ എന്ന് പറയാം മലയാളത്തിൽ പരിഭാഷയുണ്ട്. ആ പുസ്തകത്തിനകത്ത് അൽ മുസ്തഫ എന്ന് പറയുന്ന ഒരാളാണ് കഥാപാത്രം. ഈ അൽ മുസ്തഫ എന്ന് പറയുന്ന കഥാപാത്രം മോർഫാലീസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ 12 വർഷമാണ് താമസിക്കുന്നത്. അതിനുശേഷം സ്വന്തം ഗ്രാമത്തിലേക്ക് അദ്ദേഹം തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ പോയേ പറ്റൂ. പക്ഷേ ആ ഗ്രാമവാസികൾക്ക് അദ്ദേഹത്തെ വിടാൻ തോന്നുന്നില്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ആളുകളെല്ലാം കൂടി കൂട്ടം കൂടി കരയരുത് കരയാണ്, പോകരുതേ പോകരുതേ എന്ന് പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇനിയും ഒരു അവസരം ചോദിക്കാനില്ലല്ലോ എന്ന് വിചാരിച്ച് കപ്പലിൻ്റെ കൊടിക്കൂറിയായിരുന്ന ദൂരെ കാണുമ്പോൾ അദ്ദേഹം അവരുടെ നടന്ന് നടക്കുന്ന സമയത്ത് ഇനി വല്ലതും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂട്ടമായിട്ട് ചോദിക്കുകയാണ്. ഒരാൾ ചോദിക്കുന്നത് ആരാണ് ദൈവം? അപ്പോൾ പറയുന്നുണ്ട് നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരാൾ. നിസ്വാർത്ഥമായിട്ട്, നിസ്വാർത്ഥമായി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാർത്ഥതയില്ലാതെ, എനിക്ക് വേണ്ടിയല്ലാതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കും. നമ്മൾ ലോകത്തിലെ എല്ലാ സ്നേഹവും നോക്കി, ടീച്ചേഴ്സ് കുട്ടികളെ സ്നേഹിക്കുമ്പോൾ അതിനകത്ത് സ്വാർത്ഥതയുണ്ട്, കുട്ടികളെ അധ്യാപകരെ സ്നേഹിക്കുമ്പോൾ സ്വാർത്ഥതയുണ്ട്, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുമ്പോൾ സ്വാർത്ഥതയുണ്ട്, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോൾ സ്വാർത്ഥതയുണ്ട്. അവിടെയാണ് വ്യത്യാസം. സ്വാർത്ഥതയില്ല, അതൊന്നിനു വേണ്ടിയല്ല. ജീസസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്, അതും ജിബ്രാന്റെ വിവരണമാണ്, മനോഹരമാണ് വിവരണം. പരിപൂർണമായും ബഹിഷ്കൃതയായി ആരോരുമില്ലാതെ ചോളവയലുകൾക്ക് പുറത്തവർ നിൽക്കുകയാണ് മറിയുന്നത്. ആരോരുമില്ലാതെ പരിപൂർണമായും ബഹിഷ്കൃതയായി അവർ നിൽക്കുന്ന സമയത്ത് എനിക്കത് ജിബ്രാന്റെ വിവരണം എന്ന് പറയുന്നത് സുന്ദരമാണ്. ചോളവയൽ കതിരുകളെ പോലെ അവളുടെ തലമുടി സായന്തര കയറ്റിൽ ചോളവതിൽ കതിരുകളെ പോലെ അവളുടെ തലമുടി ആടി ഉലഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞതാണ് വർണ്ണിക്കുന്നത്. സുന്ദരമാണെന്ന് അറിയാം ജിബ്രാന്റെ ഭാഷ. അവിടെ ഒരു വിളി കേൾക്കുന്നുണ്ട്, അദൃശ്യമായി ആരുമില്ല അവിടെ, പക്ഷെ ഒരു വിളി കേൾക്കുന്നു മറിയം. അത് അത്രമാത്രം സാന്ത്വന സ്പർശമുള്ള, സ്നേഹസ്പർശമുള്ള ഒരു വിളിയായിരുന്നു. സാന്ത്വനം എന്ന് പറഞ്ഞാൽ വീട് കിടക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന വിളിയായിരുന്നു. അവൾ ചോദിക്കുന്നുണ്ട് ആരാണ് നാഥ, ആരോരുമില്ലാത്ത ഈ അവസ്ഥയിൽ, പരിപൂർണമായ ബഹിഷ്കൃതയായ അവസ്ഥയിൽ എന്നെ ഇങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരാൾ മാത്രം പറയുന്ന ഉത്തരം, ഒരാൾക്ക് മാത്രം പറയാൻ സാധിക്കുന്ന ഉത്തരം അവൾ കേൾക്കുന്നു, നിനക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ. ഇതാണ്, അതാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നിനക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല, അദ്ദേഹത്തിന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ. ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. മറ്റൊരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും ആഗ്രഹിക്കാതെ, ഒന്നും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ എപ്പോഴാണോ നിങ്ങൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ സാധിക്കുന്നത് അവിടെയാണ് ദൈവീകമായ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഭാവം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാനൊരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ബുദ്ധൻ്റെ സുന്ദരമായ കഥയുണ്ട്. ഒരു വഴിയരികിൽ കൂടി കിടക്കുന്ന കുറേ കല്ലുകളാണ് കഥയിലെ കഥാപാത്രങ്ങൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് റോഡ് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? ഇല്ലേ? അപ്പം ഈ മുകളിൽ ഇങ്ങനെ കുറേ കല്ലുകളുണ്ടാവും, അടിയിൽ കുറേ കല്ലുകളുണ്ടാവും. ഈ മുകളിൽ കിടക്കുന്ന കല്ലുകൾ എന്നും കാണുന്ന കാഴ്ച ആകാശത്തോടെ പക്ഷികൾ പറന്ന് നടക്കുന്നു, സൂര്യൻ നിൽക്കുന്നു, ചന്ദ്രൻ വരുന്നു, നക്ഷത്രങ്ങൾ വരുന്നു, എന്നും കാണുന്ന കാഴ്ചയാണ്. അപ്പം ഈ മുകളിൽ കിടക്കുന്ന കല്ലുകൾ സ്വപ്നം കാണാമല്ലേ? എന്താണ്? എനിക്ക് പക്ഷികളോടൊപ്പം പറന്ന് നടക്കണം, സൂര്യനെ തൊടണം, നക്ഷത്രങ്ങൾക്കിടയിലേക്ക് ഊളിയിട്ട് പോകണം, ഇതൊക്കെ ഇങ്ങനെ കൊതിക്കുകയാണ്. സ്വപ്നം കാണുക അല്ലേ നാമെന്ന് പറയുന്നത്? സ്വപ്നം കാണുക, സ്വപ്നം കാണുക. ഈ കല്ലുകളിൽ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം നിങ്ങളെപ്പോലെ ഒരു വികൃതി കിട്ടി അവിടേക്ക് പോകുമ്പോൾ ഈ മുകളിൽ കിടക്കുന്ന ഒരു കല്ലുകൾ തുടങ്ങി ചെയ്തു കൊടുക്കും. ഈ പോകുന്ന പൂക്കൾ കുറച്ച് സമയമുള്ളൂ, ആ പോകുന്ന പൂക്കൾ അത് വിചാരിക്കും രക്ഷപ്പെട്ടു, എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു കഴിഞ്ഞു. ഞാനിത് ആ പക്ഷികളോടൊപ്പം പറന്ന് നടക്കാൻ പോകുന്നു, സൂര്യനെ തൊടാൻ പോകുന്നു, നക്ഷത്രങ്ങൾക്കിടയിലേക്ക് ഉള്ളിയിട്ട് പോകാൻ പോകുന്നു എന്ന് വിചാരിച്ച് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു, അത് താഴേക്ക് വന്ന് ഒരു ചെളി കൊണ്ട് പൊതിഞ്ഞു. ബുദ്ധൻ കഥയോട് അവസാനിപ്പിക്കുകയാണ്, ബാക്കി നമ്മൾ പൂരിപ്പിക്കണം. ആ പൂരിപ്പിക്കേണ്ടത് ഈ അടിയിൽ കിടക്കുന്ന കല്ലുകളെ കുറിച്ചാണ്. അമർന്ന് കിടക്കുന്ന, ഇരുട്ടിൽ കിടക്കുന്ന, ഒരിക്കൽ പോലും വെളിച്ചം കാണാത്ത, ഒരിക്കൽ പോലും സൂര്യനെ കാണാത്ത, നക്ഷത്രങ്ങളെ കാണാത്ത, പക്ഷികളെ കാണാത്ത ഒരുപാട് കല്ലുകൾ അടിയിലുണ്ടെന്നുള്ള കാര്യം ഈ മുകളിൽ കിടക്കുന്ന കല്ലുകൾ മറന്നു പോകുന്നു.
സമയത്ത് നമ്മുടെയൊക്കെ ചലനശേഷി നഷ്ടപ്പെടാം അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ അടിയിൽ കിടക്കുന്ന കല്ലുകളെ കൂടി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കേണ്ടതാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെയുള്ള കുട്ടികൾ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മക്കൾ. വലിയ ബഹളം വയ്ക്കുന്ന, വയലൻ്റ് ആവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്ന കുട്ടികളായിരുന്നു. പക്ഷേ രണ്ടിൽ നിന്ന് യൂണിഫോം ഒക്കെ ഇട്ട് കുളിച്ച് സുന്ദര കുട്ടന്മാരും കുട്ടികളുമായി അല്ലേ, അവർ നല്ല സ്മാർട്ടാണിപ്പോൾ. ഇവിടെ ഒരു ഫംഗ്ഷനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ മിനിസ്റ്ററൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് എവിടെയാണ് കയ്യടിക്കേണ്ടത് കൃത്യമായിട്ട് നമുക്കറിയാം. അവർക്ക് കൃത്യമായിട്ട് അവർക്ക് നന്നായിട്ട് മോൾഡ് ചെയ്തെടുത്ത മക്കളായി മാറി. മൂന്നും മൂന്നര വർഷത്തെ ട്രെയിനിങ് ആണ്. അപ്പോൾ ഇനി ആ കുട്ടികളെ എംപ്ലോയീസ് ആക്കി മാറ്റാൻ പോകുകയാണ്. താഴെ ഒരു സെൻറ്റർ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് എംപ്ലോയീസ് ആയിട്ട് അവർ മാറും. അവർ സ്വയം പര്യാപ്തരായി മാറും. അവർക്ക് ജീവിതം കൊടുക്കേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 100 കുട്ടികളെ കൂടി ഇനി ജനുവരി മാസത്തിൽ വീണ്ടും നമ്മൾ എടുക്കാറുണ്ട്. ഡൽഹിയിൽ സാറ് ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ സ്പോർട്സ് അതോറിറ്റിയിൽ അല്ലേ അവിടെ വന്ന് ആദ്യമായിട്ട് ഞാൻ അവിടെ കാണുന്നത്. ശേഷം പിന്നെ സാറ് പലതവണ കണ്ടു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു സഹോദര തുല്യമായ ബന്ധമായിട്ട് അത് വളർന്നു. ഇപ്പം ഈ സ്ഥാപനത്തിലേക്ക് നമ്മളെല്ലാവരും വന്നു. കുഷിപ്പേടൻ്റെ സാരഥികൾ അച്ഛനും എല്ലാവരും വന്നു. പി ടി എ കമ്മിറ്റിയിലെ ആളുകൾ വന്നു. കുട്ടികളെ കൊണ്ടുവന്നു. ടീച്ചേഴ്സ് വന്നു. ഇതിനപ്പുറം മറ്റൊന്നുമില്ല. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ക്രിസ്മസ് സമ്മാനം എന്ന് പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യമാണ്, നിങ്ങളുടെ സ്നേഹമാണ്. ഞാൻ തിരിച്ചു ചേർത്ത് വയ്ക്കുന്നു. താങ്ക് യു സോ മച്ച്.